ലോകത്തിലെ ഏറ്റവും ധീരനായ മൃഗവേട്ടക്കാരൻ, അങ്ങനെ വിശേഷിപ്പിക്കാം ജിം കോർബറ്റിനെ. കാരണം അദ്ദേഹം വേട്ടയാടാനിറങ്ങിയത് സാധാരണ മൃഗങ്ങളെയായിരുന്നില്ല. നിരവധി മനുഷ്യരെ തിന്ന് മനുഷ്യരോടുള്ള ഭയം മാറിയ നരഭോജിക്കടുവകളെയും പുലികളെയുമായിരുന്നു. നരഭോജികളായ അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കുകയും കാലാന്തരത്തിൽ വന്യജീവി സംരക്ഷകനാവുകയും ചെയ്ത എഡ്വേർഡ് ജെയിംസ് കോർബറ്റ് എന്ന ജിം കോർബറ്റ് 1875 ജൂലൈ 25 നൈനിറ്റാളിലെ ഒരു ബ്രിട്ടീഷ് കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് നൈനിറ്റാൾ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായിരുന്നു. ജിമ്മിൻ്റെ 4 വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. തുടർന്ന് മാതാവിന് കിട്ടുന്ന തുച്ഛമായ പെൻഷൻ കൊണ്ടാണ് കുടുംബം കഴിഞ്ഞത്. കുട്ടിയായിരുന്ന ജിമ്മിനെ കുമയോണിലെ വനമേഖല ആകർഷിച്ചു. കുട്ടിക്കാലത്ത് തന്നെ കാടിനെക്കുറിച്ചുള്ള അറിവും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കേട്ട് അവയെ തിരിച്ചറിയുന്നതിനുള്ള കഴിവും കോർബറ്റിനുണ്ടായിരുന്നു. ഉന്നം തെറ്റാതെ വെടിവെക്കാൻ അസാമാന്യ കഴിവുണ്ടായിരുന്നു കോർബറ്റിന്. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം കേണലായി. അക്കാലത്ത് ഉത്തരാഖണ്ഡിലും മറ്റും ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങിയെത്തുകയും അവ മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. മൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമ്പോൾ അധികാരികൾ നായാട്ടുകാരെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നായാട്ടുകാർക്ക് പലപ്പോഴും മൃഗങ്ങൾക്ക് പരിക്കേൽപ്പിക്കാൻ മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. ഇത്തരത്തിൽ പരിക്കേറ്റ മൃഗങ്ങൾ കൂടുതൽ അപകടകാരികളാവുകയും നരഭോജികളാവുകയും ചെയ്തു. ഇങ്ങനെ മറ്റുള്ള നായാട്ടുകാർ തോറ്റു പിൻവാങ്ങിയപ്പോഴാണ് ഗവൺമെൻറ് ജിം കോർബറ്റിനെ നരഭോജികളെ വേട്ടയാടാനായി നിയോഗിച്ചിരുന്നത്. കോർബറ്റ് വെടിവെച്ചു കൊന്ന കടുവകളിൽ കുപ്രസിദ്ധയായിരുന്നു ചമ്പാവത്തിലെ കടുവ. 1907 കോർബറ്റിൻ്റെ തോക്കിനിരയാവുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ആ കടുവ 436 മനുഷ്യരെയാണ് കൊന്നത്. പാനാറിലെ പുലി എന്ന പേരിൽ അറിയപ്പെട്ട ആൺപുലി 400-ലേറെ മനുഷ്യരെ കൊന്നിരുന്നു. ഇതിനെയും ഒടുവിൽ ജിം കോർബറ്റ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. 31 വർഷത്തെ തൻ്റെ നായാട്ടു ജീവിതത്തിനിടയിൽ ജിം കോർബറ്റ് കൊന്നത് 33 നരഭോജികളെയാണ്. അതിൽ 19 കടുവകളും 14 പുലികളും ഉണ്ടായിരുന്നു. കാട് ഒരു വേട്ടക്കാരന് നൽകുന്ന സൂചനകൾ, അടയാളങ്ങൾ ഒക്കെ ജിം കോർബറ്റിനടുത്തോളം മനസ്സിലാക്കിയ മറ്റൊരാളിലായിരുന്നു. മൃഗങ്ങളുടെ കാൽപ്പാടുകളും മരത്തിൽ അവയുണ്ടാക്കിയ പോർലുകളും നിരീക്ഷിച്ച് ഒരു മൃഗത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ അദ്ദേഹത്തിനാവുമായിരുന്നു. 1920 ഒരു ക്യാമറ സ്വന്തമാക്കിയ കോർബറ്റ് കാടിൻ്റെ സൗന്ദര്യവും മൃഗങ്ങളെയും ഫിലിമിലാക്കിയിരുന്നു. നരഭോജികളായ അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കി ഗ്രാമീണരെ രക്ഷിച്ച കോർബറ്റ് പിന്നീട് വന്യജീവി സംരക്ഷകനായി തീർന്നു. 1934 ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായി. ഹെയ്ലി വന്യജീവി സങ്കേതം എന്ന് പേരിട്ട ഇത് പിന്നീട് രാംഗംഗ വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടു. 1957 ഈ വന്യജീവി സങ്കേതത്തിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നു പേര് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. നരഭോജികളായ മൃഗങ്ങളുമായി ഏറ്റുമുട്ടിയതിൻ്റെ അനുഭവക്കുറിപ്പുകളാണ് ജിം കോർബറ്റിൻ്റെ പുസ്തകങ്ങൾ. മാനിറ്റേഴ്സ് ഓഫ് കുമയോൺ, ദി ടെമ്പിൾ ടൈഗർ, ദി മാൻ ഈറ്റിംഗ് ലെപ്പേർഡ് ഓഫ് രുദ്രപ്രയാഗ്, ജംഗിൾ സ്റ്റോറീസ്, മൈ ഇന്ത്യ, ജംഗിൾ ലോർ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിരവധിയുണ്ട്. സാഹസികത ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ഈ പുസ്തകങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. പകൽ വെളിച്ചത്തിൽ പോലും മനുഷ്യരെ വേട്ടയാടുന്ന നരഭോജികളും അഭയഭയന്ന് ഗ്രാമങ്ങൾ തന്നെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ജനതയുടെ അവസ്ഥയും ജിം കോർബറ്റ് തൻ്റെ പുസ്തകങ്ങളിൽ വിശദമാക്കുന്നുണ്ട്. 1973 കടുവ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗർ ആദ്യമായി ആരംഭിച്ചതും ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. 1947 സഹോദരിയോടൊപ്പം കെനിയയിലേക്ക് കൂടിയേറിയ കോർബറ്റ് 1955 ഏപ്രിൽ 19 ഏപ്രിൽ 19 അവിടെ വെച്ച് നിര്യാതനായി.